ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് യൂതിത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം മുതൽ നമുക്ക് വായിക്കാം ഇസ്രായേൽ ജനത്തിനെ രക്ഷിക്കാൻ ദൈവം വെറും ഒരു സാധു സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നതാണ് നാം ഈയുള്ള അധ്യായങ്ങളിൽ കാണുക യൂതിത്ത് തലയിൽ ചാരം പൂശി ജെറൂസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിൻ്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു ചാക്കുടുത്ത് ചാരം പൂശി നിലവിളിക്കുന്ന പ്രാർത്ഥന ദൈവം എപ്പോഴും കേൾക്കും എന്നാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കാണുന്നത് കാരണം ചാക്കുടുക്കുന്നതും ചാരം പൂശുന്നതും എളിമയുടെ ലക്ഷണങ്ങളാണ് അടയാളങ്ങളാണ് യൂതിത്ത് സ്വന്തം ജനത്തിന് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ദൈവത്തോട് ഓരോന്നും ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിന് അനുസരിക്കാത്തവരെ ദൈവം ശിക്ഷിക്കുമെന്നും ദൈവത്തിനോട് അനുദവിച്ച് വരുന്നവരെ ദൈവം രക്ഷിക്കുമെന്നും ഇതെല്ലാം യൂതിത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നിരത്തി വെച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ദൈവത്തോട് പറയുകയാണ് ദൈവമേ വിധവയായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ദൈവത്തിനെ വാഴ്ത്തി പുകഴ്ത്തുകയാണ് ദൈവമേ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾ ഇതുവരെ നയിച്ചത് അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും രൂപകൽപ്പന നൽകിയതും അവിടെ നിന്നാണ് അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് മുന്നറിയിപ്പുകൾ തരണമേ നിൻ്റെ ജനത്തെ രക്ഷിക്കാൻ എന്നിട്ട് യൂതിത്ത് ദൈവത്തോട് പറയുകയാണ് ആശ്രീയക്കാരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു അവർ സൈന്യബലത്തിലും കാലാൽപ്പടയിലുമെല്ലാം ശക് ശക്തി പ്രാപിച്ചിരിക്കുന്നു മാത്രമല്ല അവർ നമ്മുടെ ശ്രീകോവിൽ അശുദ്ധമാക്കാൻ തുടങ്ങിയിരിക്കുന്നു ദൈവമേ അവരുടെ അഹങ്കാരം നീ കാണണമേ വിധവയായ എനിക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട ശക്തി നീ തരണമേ ഞങ്ങളുടെ പിതാവായ ദൈവമേ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സിഷ്ടാവെ ഞങ്ങളുടെ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ ഇങ്ങനെ ദൈവത്തിനു മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് യൂതിത്ത് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ദാസിയെയും കൂട്ടിക്കൊണ്ട് ഉത്സവങ്ങളിലൊക്കെ ധരിക്കാറുള്ള നല്ല വസ്ത്രം ധരിച്ച് പരുമള തൈലം പൂശി ഏറ്റുമനോഹരമായ വസ്ത്രമണിഞ്ഞ് പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവതിയായി അവൾ ചമഞ്ഞു ഒരു രാജ്യത്തെ ഒരു ജനതയെ മുഴുവൻ രക്ഷിക്കാൻ യൂതിത്ത് ചെയ്യുന്ന കൗശലകരമായ പ്രവൃത്തികളിൽ ദൈവം ശക്തി പകരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക അങ്ങനെ അതീവ സുന്ദരിയായി ചമഞ്ഞ് ഭക്ഷണ പാ പദാർത്ഥങ്ങളൊക്കെ ഒരു സഞ്ചിയിലെടുത്ത് അവരുടെ സൈന്യാധിപന്മാരുടെ അടുത്ത് പോയി ഞാൻ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നഗര കവാടം തുറന്ന് താഴ്വരയിലൂടെ നടന്ന് നീങ്ങി അങ്ങനെ അശ്രിയക്കാരുടെ കാവൽ ഭടന്മാർ അവളെ കണ്ടു അവർ ചോദിച്ചു നീ ഏത് വർഗക്കാരിയാണ് എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ അപ്പോൾ അവൾ പറഞ്ഞു ഞാനൊരു ഹെബ്രായ പുത്രിയാണ് അവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വരികയാണ് അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായിട്ടുണ്ട് ഇത് നിങ്ങളുടെ സൈന്യാധിപനായ ഹോളോ ഫർണസിനെ കൊണ്ട് അറിയിക്കാനാണ് ഞാൻ വരുന്നത് ഈ സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് കാവൽഭടന്മാർ അതിശയിച്ചു പോയി അവളെ കണ്ടപ്പോൾ അവൾ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് അവർ വിശ്വസിച്ചു അങ്ങനെ പേർ കൂടി അവളെ സൈന്യാധിപൻ്റെ കൂടാരത്തിലേക്ക് നയിക്കുകയാണ് അവളെ കണ്ടതോടുകൂടി കൂടാരം തോറും പാളയമാകെ ഇളകിവശായി എന്നാണ് പറയുക അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്നവരെ പോലെയാണ് അവർ പെരുമാറിയത് അങ്ങനെ അവർ ചിന്തിക്കാൻ തുടങ്ങി ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ അത്രമാത്രം സൗന്ദര്യം ദൈവം ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി അവളുടെ മുഖത്ത് വെച്ചു കൊടുത്തു എന്ന് വേണം നാം ചിന്തിക്കുക അങ്ങനെ ഹോളോ ഫെർണസിൻ്റെ സേവകന്മാർ അവളെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അലങ്കരിച്ച് ചുമന്ന മേൽക്കെട്ടിയുടെ കീഴിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്ന സൈന്യാധിപൻ അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളിവിളക്കുകളുടെ അകമ്പടിയോടുകൂടി കൂടാരവാതിക്കിലെത്തി യൂതിത്തിൻ്റെ സൗന്ദര്യം കണ്ട് അത്ഭുത പരതന്ത്രരായി പിന്നീട് യൂതിത്ത് ഹോളോ ഫർണസുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ സൈന്യാധിപൻ അവരോട് പറഞ്ഞു നീ ധൈര്യമായിരിക്കുവോ ഭയപ്പെടേണ്ട നബുക്കദനേസിനെ സേവിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ അവൾ ഹോളോ ഫർണാസിൻ്റെ അടുത്ത് വ്യാജം പറയുകയാണ് അങ്ങനെ പറയുന്നുണ്ട് എന്നെ ശ്രവിക്കണം ഈ ദാസി പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവം അങ്ങ് മുഖാന്തരം പലതും നിർവഹിക്കും അതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്താനുള്ള വഴികളാണ് ഇവൾ പറയുന്നത് ഇവൾ പറഞ്ഞു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ് അവരുടെ ദൈവം അവർ ഇപ്പോൾ തെറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു വിലക്കപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു വിലക്കപ്പെട്ട ധാന്യങ്ങൾ കഴിക്കുന്നു നിയമവിരുദ്ധമായതൊക്കെ അവർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ദാസി അവർ തെറ്റ് ചെയ്യുമ്പോൾ അത് നിന്നോട് വന്ന് പറയും അങ്ങനെ സൈന്യങ്ങളുമായിട്ട് പുറപ്പെടേണ്ട സമയം വരുമ്പോൾ ഞാൻ പറയുമ്പോൾ നീ ചെന്നാൽ നിനക്ക് വിജയം ലഭിക്കും ഹോളോ ഫർണേഴ്സും അത് കേട്ടപ്പോൾ വളരെ സന്തോഷം ആയി അവൻ പറഞ്ഞു നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം അങ്ങനെ അവളെ കുറേ പുകഴ്ത്തുന്നുണ്ട് അവളെ സൗന്ദര്യത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചുമൊക്കെ പിന്നീട് യുദിത്ത് ശത്രുപാളയത്തിൽ വസിക്കുകയാണ് അപ്പോൾ അവരുടെ ഭക്ഷണം കഴിക്കാനായിട്ട് സൈന്യാധിപൻ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ യുതിത്ത് പറയും എൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള ഭക്ഷണം കഴിയുകയില്ല പിന്നെ പുറത്ത് പോയി പ്രാർത്ഥിക്കാനുള്ള അനുവാദം വാങ്ങുന്നുണ്ട് എല്ലാത്തിനും അനുവാദം കൊടുക്കുന്നുണ്ട് ഈ സൗന്ദര്യത്തിൽ മതി മറന്നിട്ട് ഓരോ ദിവസവും അവൾ പുറത്തു പോയി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നു നാലാം ദിവസം ഹോളോ ഫർണസ് അടിമകൾക്ക് മാത്രമായിട്ടൊരു വിരുന്നൊരുക്കി എന്നിട്ട് പരിചാരകന്മാർ പറഞ്ഞു ആ അടിമ സ്ത്രീയെയും കൊണ്ടുപോകാം കാരണം ഇത്ര ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് അവളുമായിട്ട് എനിക്കൊന്ന് സഹവസിക്കണം അങ്ങനെ ഈ യൂതിത്തിനെ അവർ കൊണ്ടുവന്നു അവർ പറഞ്ഞു ഇന്ന് നീ അശ്രിയപുത്രിമാർക്ക് തുല്യായിട്ട് കരുതിക്കോളൂ യൂതിത്വം അത് വളരെ ഇഷ്ടപ്പെട്ടത് പോലെ സ്വീകരിച്ച് അവരുടെ കൂടെ സൗന്ദര്യവതിയായി ചമഞ്ഞ് എല്ലാ അലങ്കാരങ്ങളും അടഞ്ഞ് അണിഞ്ഞ് യൂതിത്ത് ഹോൾഫെർണസിൻ്റെ മുമ്പിലേക്ക് ചെന്നു അപ്പോൾ മതിമറന്ന് വീഞ്ഞു കുടിച്ച് അവൻ ഉല്ലസിക്കുകയാണ് ഇവളെ കണ്ടപ്പോൾ സ്വന്തമാക്കാനായിട്ട് അവൻ കുതിച്ചു അങ്ങനെ യൂതിത്തിനെയും കുടിപ്പിച്ചു യൂതിത്തും കുടിച്ചു എന്നാൽ സാധാരണ ദിവസത്തേക്ക് കൂടുതലായി ഹോളോഫർനസ് കുടിക്കും അങ്ങനെ സൈന്യാധിപൻ അവളിൽ അത്യധികം ഇഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചില്ല കുടിച്ചിട്ടില്ലാത്ത അത്രയും വീഞ്ഞു കുടിക്കുകയാണ് അങ്ങനെ വീഞ്ഞു കുടിച്ച് മതിമറന്ന് മയങ്ങുന്ന ഹോളോ ഫെർണസിനെ എല്ലാ പരിചാരകന്മാരെയും പുറത്താക്കിയതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം യോതിത്ത് അവിടെ തൂങ്ങിക്കിടുന്ന വാളെടുത്ത് ഹോളോ ഓഫ് തല വെട്ടുകയാണ് ആ തലയും എടുത്ത് ശിരസുമെടുത്ത് ദാസിയും അവളും കൂടെ പ്രാർത്ഥനയ്ക്ക് പോലെ പുറത്ത് പോയി അവരുടെ കവാടങ്ങളിലേക്കെത്തി അവിടെ ദൂരെ വെച്ച് തന്നെ ഭയങ്കര ആഘോഷമായിരുന്നു യൂതിത്തും അടങ്ങിയെത്തുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല അവൾ അവളുടെ ജനങ്ങളോട് പറഞ്ഞ് ദൈവത്തെ വാഴ്ത്തുവിൻ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവേൻ കാരണം ഈ രാത്രിയിൽ ദൈവം എൻ്റെ കൈകളിലൂടെ നമ്മെ രക്ഷിച്ചു എന്നിട്ട് അവൻ്റെ ശിരസ് എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഉസിയ അവളോട് പറഞ്ഞു മകളെ ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ യുദ്ധത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പ്രിയ സഹോദരങ്ങളെ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സൈന്യബലമല്ല ആൾബലമല്ല കർത്താവിൻ്റെ ബലമാണ് മനുഷ്യരെ സകല ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുക ഇത്രയും ശക്തനായ ദൈവം വേറെ എവിടെയുണ്ട് നമുക്ക് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ പിതാവായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നമ്മെ പരിപാലിക്കുന്ന മറ്റെല്ലാ ജനതകളിൽ നിന്നും നമ്മെ വേർതിരിച്ച് നയിക്കുന്ന പിതാവായ ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മളിൽ ഓരോരുത്തരും അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ